ഇത് ഒന്നരടി വീതിയുള്ള ഒരു ഇത്ര നീളമുള്ള ഒരു പെട്ടിയാണ്. ഇതിൻ്റെ അടിയിൽ നമ്മൾ പട്ടിക അടിച്ചിട്ട് അതിന് ഹോള് കൊടുക്കുന്നു. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ചക്കപ്പുഴ തെര, ഇത് ഈ ടയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇലക്ട്രിക് ടയറാണ്, ഇതിനകത്ത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. നമസ്കാരം. നമ്മളിപ്പോൾ ഒരു കൊക്കോ തോട്ടത്തിലാണ്. ഇടുക്കി ജില്ലയിലെ വെള്ളിയാമറ്റത്താണ് ഈ ഒരു കൊക്കോ തോട്ടം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 45 വർഷം പ്രായമുള്ള കൊക്കോ മരങ്ങളാണ്. എനിക്ക് പിന്നാലെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. കേരളത്തിൽ കൊക്കോ കൃഷി ആരംഭിച്ച 70s അവസാന സമയത്ത് ഇവിടെ ഇത്തരത്തിൽ നല്ലൊരു തോട്ടം ചിട്ടപ്പെടുത്തി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ തോട്ടത്തിൻ്റെ ഉടമ കളപ്പുരയിൽ ജിജി, അദ്ദേഹം ഈ കൊക്ക ഇപ്പോഴും നല്ല രീതിയിൽ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 45 വർഷം മുമ്പ്, അതായത് 80s കൊക്കോയ്ക്ക് വിലയിടിവ് വരികയും ഒട്ടേറെ കർഷകർ തോട്ടം വെട്ടി മാറ്റിയ സമയത്തും അത് ഇത് നിലനിർത്തിക്കൊണ്ട് പോകുന്നു. കാരണം ഈ തോട്ടം എന്ന് പറയുന്നത് ബഹുവിള തോട്ടമായിരുന്നു. കാരണം കൊക്കോയ്ക്കൊപ്പം മറ്റു വിളകളും ഈ തോട്ടത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വിലയിടിവിനെ അവർക്ക് തരണം ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ തോട്ടം നല്ല രീതിയിൽ നല്ല വിളവേകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വില സാഹചര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ തോട്ടം കാണാൻ വന്നിരിക്കുക. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ വിൽപ്പന രീതിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സ്വാഗതം കർഷകശ്രീയിലേക്ക്. ഇവിടെ 1976 ആദ്യമായിട്ട് ഇവിടെ കൊക്കോ പ്ലാന്റ് ചെയ്യുന്നത്. അത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തൈകൾ കൊണ്ടുവന്ന് നമുക്കിവിടെ ഏൽപ്പിച്ച് അന്ന് ആ സമയത്ത് ആരും ഈ കൊക്കോ കൃഷി ചെയ്തിട്ടില്ലാത്തൊരു സമയമാണ്. നമ്മളിവിടെ എന്നാണെങ്കിലും അന്ന് ഒരു 300 തൈയ് ആദ്യം പ്ലാന്റ് ചെയ്തു. അത് നല്ല രീതിയിൽ തന്നെ അതിനെ പരിപാലിച്ചു. ആദ്യ സമയത്ത് നല്ലൊരു ആദായം ആണ്. ചില എൻ്റെ വിത്ത് പാകാൻ വേണ്ടി തന്നെ കാ കൊണ്ടുവന്ന് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കൊണ്ടുപോയി. അങ്ങനെയൊക്കെ നല്ലൊരു വരുമാനം ഒരു 3-4 വർഷം നമുക്ക് നല്ലപോലെ വരുമാനം കിട്ടി. അത് കഴിഞ്ഞ് പെട്ടെന്ന് കാഡ്ബറീസ് അവർ വില 2-3 രൂപ ആ തോതിൽ വേണ്ടാത്ത രീതിയിലോട്ട് വന്നു. എന്നിരുന്നാലും നമ്മുടെ മിക്സഡ് പ്ലാന്റിങ് ആയതുകൊണ്ട് നമ്മളൊരു കൊക്കോയും വെട്ടിക്കളഞ്ഞില്ല. അത് ഗ്രാജുവലി അത് തന്നെ നിർത്തി നല്ല ഈൽഡ് നല്ലപോലെ പരിപാലിച്ചു. നല്ലപോലെ നനച്ചും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് നല്ല ഈൽഡ് നമുക്ക് അന്നു തൊട്ടും കിട്ടുന്നുണ്ട്, ഇന്നും കിട്ടുന്നുണ്ട്. വില കൂടിയപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. വില ആവറേജ് നിന്നപ്പോഴും നമുക്ക് വലിയ വ്യത്യാസമില്ലാത്ത ഉണ്ടൊക്കെ നരുക്കി കൊടുക്കും. അങ്ങനെ നമ്മൾ ആവറേജ് നമ്മളൊരു നല്ല ഈൽഡ് ഈ കൊക്കോയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എത്ര വർഷമായിട്ടുണ്ടോ ഇങ്ങനൊരു തോട്ടം? ഇതിപ്പോൾ 76 പ്ലാന്റ് ചെയ്തതാണ്. 76 നമ്മളൊരു 300 മരം പ്ലാന്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 1500 റബ്ബർ നമ്മുടെ ഈ വീടിരിക്കുന്ന ഫ്ലോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അത് റീപ്ലാന്റ് ചെയ്തപ്പോൾ വീണ്ടും അതിനകത്ത് കൊക്കോയും ഇൻ്റർ പ്ലാനിങ് ഒക്കെ തെങ്ങ് കമുക് ജാതി ഇങ്ങനെയായിട്ട് ചെയ്തപ്പോൾ മിക്സഡ് പ്ലാന്റിങ് ആണ് നമ്മളെ മെയിനായിട്ടുള്ള ഏരിയ. പിന്നെ നല്ലപോലെ നനയ്ക്കാൻ ഡ്രിപ്പറേഷൻ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫെയിലറായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓസ് വെച്ച് നമ്മൾ നനയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്നാണെങ്കിലും നല്ല ഈൽഡാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ആ 45 വർഷം മുമ്പുള്ള നട്ട ആ മരങ്ങൾ ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചിലതെല്ലാം സൈഡ് നമ്മൾ ഈ കവാത്തിങ് കുറവായതുകൊണ്ടൊക്കെ ഒരു സൈഡിലോട്ട് പോയി അങ്ങനെ കുറച്ചൊക്കെ മറിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും അതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട്. കൂടുതൽ പോയടുത്ത് നമ്മൾ വേണ്ട റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ. ഓക്കെ. ഇപ്പോൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് കൊക്കോയുടെ ആ ഒരു വിലയുമായിട്ട് ബന്ധപ്പെട്ടൊരു യാത്ര തുടരുമ്പം ഒരിക്കലും ഇല്ലാത്ത ഒരു വിലയാണ് ഇപ്പം നാളിൽ കിട്ടിയിരിക്കുന്നത്. ഇപ്പം അന്നത്തെ ഇന്നത്തെ വിലയും തമ്മിലും അതുപോലെ ചെലവും തമ്മിലും ഒന്ന് താരതമ്യം ചെയ്താൽ എന്തായിരിക്കും ചെലവ്? നമുക്ക് പറയുകയാണെങ്കിൽ നമ്മളിവിടെ ശരിക്കും ഇതിന് രാസവളം ഉപയോഗിക്കുന്നില്ല. നമ്മൾ സ്ലറി പശുവെള്ളത്തിലുണ്ട്. ഗ്യാസ് പ്ലാന്റ് എന്ന് പറയുന്ന സ്ലറിയാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ചാരം ഇടുന്നുണ്ട്, നല്ലപോലെ ചാരം ഇടുന്നുണ്ട്. നമുക്കിവിടെ RPS ഉണ്ട്, അതിൻ്റെ ഓപ്പറേറ്റ് നിന്ന് വരുന്ന ചാരം മുഴുവൻ നമ്മളിതിനകത്താണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. രാസവളം ആദ്യകാലങ്ങളിലൊക്കെ കുറച്ചൊക്കെ ആണ്ടിൽ ഒരു പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പം അതുപോലും ഉപയോഗിക്കുന്നു. രാസവളങ്ങളൊക്കെ അമിത വിലയായി പിന്നെ അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ 3 ഏറ്റവും കുറഞ്ഞത് നമ്മൾ ബോഡോവിസ സ്പ്രേയിങ് നമ്മൾ കാ കറുത്ത് പോകുന്ന കേട് കണ്ടു കഴിഞ്ഞാൽ തുടങ്ങി അന്നേരം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യകാലത്ത് നമ്മൾ കാ പാകാൻ കൊണ്ടുപോയി അന്ന് 15-20 രൂപ അന്നത്തെ കാലത്ത് വിലയുണ്ടായിരുന്നു. അത് പോയി 2-3 രൂപ തോതിലോട്ട് വന്നു. പിന്നെ അത് കയറി ഗ്രാജുവലി കയറി 10-15 രൂപ ആ റേഞ്ചിലോട്ട് കയറി വന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് നല്ല ഈൽഡ് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഈൽഡിലൊന്നും ഒരു കുറവും ഇല്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇപ്പോഴത്തെ സീസണിൽ എങ്ങനെയുണ്ട് പ്രൊഡക്ഷനും? ആ പ്രൊഡക്ഷൻ ആവറേജ് പ്രൊഡക്ഷൻ തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ കൃത്യം അങ്ങനെ ഇത്ര കിലോ ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല.
നമ്മൾ വിലയിലാണെങ്കിൽ ഇപ്പോൾ 1000 രൂപ 1040 രൂപ വരെ നമ്മൾ കായ്ക്ക് വിട്ടു, അത് ലോട്ടറി അടിച്ചവരെയാണ്. പക്ഷേ കൊക്കോയ്ക്ക് ഏത് ക്രോപ്പിനാണെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് പ്രൈസ് ഫിക്സ് ചെയ്തുകൊണ്ടാണ്. ഒരു 350 രൂപ 300 രൂപ 350 രൂപ റേഞ്ച് ഉണ്ടെങ്കിൽ സാമാന്യം നല്ല വിലയാണ്. അത് ഫിക്സഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം, എന്നാൽ കഴിഞ്ഞാൽ ഇതിന് കിട്ടുള്ളൂ. ഇതിപ്പം ഈ വർഷം ആദ്യമൊക്കെ 200 രൂപയൊക്കെ ആയിരുന്നു വില. ആ 200 രൂപ പോയിട്ട് പെട്ടെന്ന് ഈ വില കയറിയപ്പോൾ ലോട്ടറി അടിച്ച വിലയാണ്. പക്ഷേ ഇത് എത്ര ആൾ നീണ്ടു നിൽക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 800 രൂപ വിലയായി. അങ്ങനെയാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ കൊക്കോ കൃഷി എത്ര രൂപ കിട്ടിയാൽ ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും? ഒരു 300 രൂപ റേഞ്ചിൽ ഡ്രൈ ബീൻസിന് വില കിട്ടിക്കഴിഞ്ഞാൽ നല്ല ലാഭമായിട്ട് തന്നെ പോകും. 200 രൂപ കിട്ടിയാലും ലാഭമൊക്കെയാണ്, അതിന് മോശമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ എന്ന് വെച്ചാൽ പുതിയ പിള്ളേർ സെറ്റെല്ലാം പുറത്തോട്ട് പോകുന്നുണ്ട്. യങ് ജനറേഷൻ ഈ ഫീൽഡിലില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് ഇതിനോട് താല്പര്യവുമില്ല. എൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് എൻ്റെ പയ്യൻ ഒരു മകനേ ഉള്ളൂ, അവരെൻ്റെ കൂട്ടത്തിലുണ്ട്, അത് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം കൊക്കോ വിളവെടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഇപ്പോൾ നമ്മൾ വിൽപ്പന രീതി എങ്ങനെയാണ്? നമ്മളിവിടെ വിൽക്കുന്ന ഇപ്പോഴത്തെ നേരത്തെ ഞാൻ നമ്മൾക്ക് കൂടുതലും വില കാഡ്ബറീസിൻ്റെ ഡിപ്പോളിലായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം ഇഷ്ടം പോലെ ആൾക്കാരെ കൊക്കോ മേടിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽക്കിടയൊക്കെ പാഞ്ഞു വരുന്നുണ്ട്. ഏതാണ്ട് മാർക്കറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംസാണ് കൂടുതലും ആൾക്കാരും മേടിക്കുന്നത്. അവർ ഡീലേഴ്സായിട്ടുണ്ട്. അവർ നമ്മുടെ ഇന്ന് ഒരു വില നമ്മൾ ഇത്ര മാർക്കറ്റായെന്ന് പറഞ്ഞ് നമ്മൾ ഇന്ന വിലയ്ക്കാണെങ്കിൽ കൊടുക്കുകയെന്ന് പറയുന്നത് ചാടി മേടിക്കുന്നു. ഇപ്പോൾ ആപ്പിളയുടെ ടെൻഡൻസി ആയതുകൊണ്ട് ഇപ്പോൾ അവർക്ക് ഇന്ന വിലയ്ക്ക് എന്നല്ല, നമ്മൾ ഇന്ന വിലയ്ക്ക്. അവർക്ക് കൃത്യം വില അറിയത്തുള്ളൂ, നമുക്ക് അതിൻ്റെ കൃത്യം വില കിട്ടുന്നില്ല. എന്നാണെങ്കിലും നമ്മൾ ഇന്ന വിലയ്ക്ക് നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞ് എന്നാണെങ്കിലും ചാടി അവർ മേടിക്കുന്നുണ്ട്, കാശും തന്ന് പെട്ടെന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും വിൽപ്പിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ പച്ചക്കായ ആയിട്ടാണോ അതോ പ്രോസസ്സ് ചെയ്ത് ഉണങ്ങിയാണോ കൊടുക്കുക? നമ്മളിവിടെ പച്ചക്കായ കൊടുക്കുന്ന പണിയില്ല. നമ്മൾ കംപ്ലീറ്റ് കാ പൊട്ടിച്ച് പെട്ടിക്കകത്തിട്ട് പൊളിപ്പിച്ച് 5 ദിവസം കഴിഞ്ഞ് അതിനെ ഉണക്കി നമ്മൾ അങ്ങനെ ഉണക്കി ഡ്രൈ ബീൻസായിട്ട് മാത്രമാണ് നമ്മൾ വിൽക്കുന്നുള്ളൂ. അതെന്തോ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് അതിനുള്ള സൗകര്യമുണ്ട്, അതുപോലെ മാർജിനും ഉണ്ട്. നമ്മൾ പച്ച ബീൻസിന് പലപ്പോഴും മഴക്കാലമൊക്കെ ആയി കഴിയുമ്പോൾ ഇവർ വളരെ വിലതാത്തി എടുക്കുള്ളൂ. ഇതാണ്ട് 1/3 ശരിക്കും പറഞ്ഞാൽ ഏത് സമയത്തും ഇപ്പമൊക്കെ ഒരു 10 കിലോയ്ക്ക് ഒരു 3 കിലോ 3.5 കിലോ ഉണക്ക് കിട്ടും. അതേസമയം അതനുസരിച്ചുള്ള വില പച്ച ബീൻസിന് കിട്ടുന്നില്ല, അവർ പച്ചയായിട്ട് നമ്മൾ കൊടുത്താൽ. പക്ഷേ നമുക്ക് ഡ്രൈ ബീൻസ് ആകുമ്പോൾ ഉള്ള വെയിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും, വിലയും കൂടെ കിട്ടുകയും ചെയ്യും. നല്ല ബീൻസ് ആണെങ്കിൽ വലിയ അധ്വാനം വരുന്നു, വലിയ അധ്വാനം വരുന്നില്ല. എണ്ണ പൊട്ടിച്ച് നമ്മൾ പെട്ടിക്കകത്ത് വെക്കുന്നു, 3 അല്ലെങ്കിൽ 4 ദിവസം കഴിയുമ്പോൾ എടുത്ത് നമ്മൾ ഉണക്കിയെടുക്കുന്നു. ഉണങ്ങിയെടുക്കുന്നതാണെങ്കിലും പണ്ടൊക്കെ നമ്മൾ ടയറിൽ ഉണങ്ങിയെടുക്കുമായിരുന്നു, ഇപ്പോൾ അതുപോലുമില്ല. നമ്മൾ വാർക്കയുടെ കീഴിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ആ ചൂട് കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും. 3 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ആ പ്രോസസ്സ് നമുക്കൊന്ന് കാണിക്കാൻ പറ്റും? ആ കാണിക്കാം, നമ്മൾ മോളിൽ വരുമ്പോൾ. ഇതൊക്കെ ഇന്നലെ നനച്ചു പോയോടോ? ഇത് നനച്ചെന്ന് പറയാല്ലോ, അതുപോലെ ഉണങ്ങിപ്പോയി. ഇപ്പം ആദ്യമായിട്ടാണ് ഈ വേനൽ ഇത്രയും ബാധിക്കുക? ആ ഇത്രയും ബാധിക്കുന്നത് ഇപ്പം 83-87 കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഇത്രയും വേലുണ്ടായി ഈ വർഷം. ഓഹോ, അന്ന് എത്ര രൂപ വരെ പോയിട്ടുണ്ടായിരുന്നു? അന്നൊക്കെ എന്നാ ഈ പറയുന്ന വലിയ ഒരു കാലത്ത് നല്ല വില. അന്നത്തെ കാലത്ത് നല്ല 250 രൂപയൊക്കെ കൂടെ ഒന്നും ബീൻസിൻ്റെ വില കയറി പോയിട്ടില്ല തോന്നുന്നു. നമ്മൾ പറിച്ച് കൊണ്ടുവരുന്ന കൊക്കോ കായ നമ്മളിവിടെ കൂട്ടിയിട്ടിട്ട് നമ്മുടെ സമയം പോലെ പൊട്ടിച്ച് നമ്മൾ പെട്ടിക്കകത്താക്കി ഇതുപോലെ പെട്ടിക്കകത്താക്കി പുളിപ്പിക്കാൻ വേണ്ടി വെക്കുന്നു. ഇതിൻ്റെ കൊക്കോയുടെ തൊണ്ട് പശുക്കൾക്ക് തീറ്റയായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഇതിൻ്റെ കൂഞ്ഞിലൊക്കെ ആടും ഒക്കെ തിന്നോളൂ ഇഷ്ടം പോലെ. അപ്പം നമുക്കിപ്പോൾ ഇത്രയും വർഷമായിട്ട് കൊക്കയുണ്ട്, ഒരു 1/4 നൂറ്റാണ്ടിനടുത്ത് കൊക്കയുണ്ട്. അപ്പോൾ ഈ കൊക്കോയ്ക്ക് ഇടയ്ക്ക് വിലയിടിവ് വന്നപ്പം പലരും ഇതിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ ഇതിനൊരു സമ്മിശ്ര തോട്ടമാണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ സമ്മിശ്ര തോട്ടത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഈ സമ്മിശ്ര തോട്ടത്തിൽ ഞാൻ കൊക്കോയുടെ കൂട്ടത്തിൽ തന്നെ നേരത്തെ ഇത് കംപ്ലീറ്റ് തെങ്ങായിരുന്നു. തെങ്ങിൻ്റെ ആദായം കുറഞ്ഞ് തെങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിനകത്ത് കമുക്, പ്ലാവ്, മാവ്, ജാതി, കൊക്കോ ആണ് നമ്മൾ ഈ ഇത്ര ഐറ്റംസാണ് ഇതിനകത്ത് നമ്മൾ വെച്ച് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്, റംബുട്ടാന്, മംഗോസ്റ്റിന്, ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാ കൂട്ടവും ഉണ്ട്. അതുപോലെ തേക്കുണ്ട്, ഉണ്ട് പാടുമരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറച്ചൊക്കെ വീട്ടിൽ പോയി. ഇപ്പം മകാണിയൊക്കെ ഉണ്ട്, പ്ലാവിൽ നിന്ന് തന്നെ നല്ലൊരു ആദായമുണ്ട്, മാവയിൽ നിന്നും നല്ല ആദായമുണ്ട്. മാങ്ങായൊക്കെ നമ്മൾ ഉണക്കി ഡ്രൈ ആക്കി കൊടുക്കുന്നുണ്ട്. ഈ വർഷം പ്ലാവയില്ലാത്തരം പണിതില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാണെങ്കിലും നമുക്ക് കൊക്കോ ഇത് മിക്സഡ് പ്ലാനിങ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ഐറ്റത്തിന് വില പോയാലും നമുക്ക് ഒന്നല്ലേ കിട്ടും. ഈ വർഷം തന്നെ കമുകയിലാണെങ്കിൽ അടയ്ക്കാൻ വിറ്റ് തന്നെ 10-85,000 രൂപ നമുക്ക് കിട്ടി. തേങ്ങയാണെങ്കിലും 10-4,000 തേങ്ങ എടുത്ത് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ പ്ലാവുണ്ട്, പ്ലാവിൽ നിന്നും കിട്ടും ഏകദേശം ഒരു 10-70,000 രൂപയുടെ ചക്കയായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രോസസ് ചെയ്ത് ഉണക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ അഡ്വാൻറ്റേജ് വരുമ്പോൾ നമുക്ക് മിക്സഡ് പ്ലാൻ. കൊക്കോയിൽ വില ഒരു പ്രാവശ്യം വില താഴെ പോയാലും നമുക്ക് വലിയ പ്രശ്നം വരുന്നില്ല, നമുക്ക് ബാക്കി ഐറ്റംസ് കയറി കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഒരു കൃഷി രീതി.
വേനൽക്കാലമായതുകൊണ്ട് വെള്ളം കുറവാണ്. വെള്ളം കുറവാണ്, അതിനകത്ത് വെള്ളം കിട്ടും. അതുകൊണ്ട് നമുക്കൊരു 10 കിലോ ഉണങ്ങി കഴിഞ്ഞാൽ ഒരു 3-3.5 കിലോ മുകളിൽ ഉണക്ക് കിട്ടും. മഴക്കാലത്ത് അത്ര മഴക്കാലത്ത് കിട്ടിയല്ലേ, മഴക്കാലത്ത് ഒരു 10 കിലോ ഉണങ്ങിയാൽ ഒരു 2.5 കിലോ ഒക്കെ മാക്സിമം കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 3.5 കിലോയ്ക്ക് മുകളിൽ കിട്ടും ശരിക്കും. ഈ പെട്ടിക്കകത്താണ് നമ്മൾ കൊക്ക പൊളിപ്പിക്കാൻ വേണ്ടി വെക്കുന്നത്. ഇത് 1.5 അടി വീതിയുള്ള ഒരു ഇത്ര നീളമുള്ള ഒരു പെട്ടിയാണ്. ഇതിൻ്റെ അടിയിൽ നമ്മൾ പട്ടിക അരിച്ചിട്ട് ഇതിന് ഹോള് കൊടുക്കുന്നു. ഈ ഹോളിൽ കൂടെ ഇതിൻ്റെ വെള്ളം ഊർന്നു പോകണം. ഊർന്നു പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ കൊക്ക ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ, പൊളിപ്പിക്കാൻ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം അടിക്കൂടെ ചേർന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കൊക്കയ്ക്കകത്ത് ഒരു 40 ഡിഗ്രി ചൂട് വരെ ഇതിനകത്താണ് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. 2 ദിവസം അങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അത് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഇളക്കി 4 അല്ലെങ്കിൽ 5-ാം ദിവസം നമ്മൾ ഉണങ്ങാൻ വേണ്ടി പുറത്തോട്ട് കൊടുക്കുന്നു. ഇതാണ് ഇതിനകത്തെ പ്രോസസ്സ്. ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് അത്രേ ഉള്ളൂ. ഇത് നമ്മൾ ഇന്നലെ പൊട്ടിച്ചു വെച്ച കായാണിത്. ഇതിപ്പോൾ ഇന്നലെ ഇപ്പോൾ 1 ദിവസമായുള്ളൂ. ഇന്നലെ വൈകിട്ടുകൊണ്ട് പെട്ടി നിറച്ചതാണ്. ഇനിയിപ്പോൾ നാളെ വൈകിട്ടാകുമ്പോഴത്തേന് ഇത് ഒന്ന് മൊത്തം മറിച്ചിട്ട് ഇളക്കി വീണ്ടും ഇതിനകത്ത് പെട്ടിച്ച് വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് 3 ദിവസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പം ഇതിനെ നമ്മൾ ഉണങ്ങാൻ വേണ്ടി പുറത്തോട്ടെടുക്കുന്നു. നമ്മൾ സാധാരണയിൽ എല്ലാ ദിവസവും തന്നെ കായുള്ള സമയത്ത് തന്നെ ഒരു പെട്ടി നിറച്ച് കായ നമ്മളെപ്പോഴും പെർമെൻറ്റേഷൻ വേണ്ടി റെഡിയാക്കി വെക്കും. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. കാരണം വെച്ചാൽ ഒരു പെട്ടി നിറച്ചാണെങ്കിൽ ഒരുമിച്ച് നമ്മൾ ഇത് ചെയ്ത് പോകാൻ എളുപ്പമുണ്ട്. അതുപോലെ എല്ലാം മൊത്തം ഇങ്ങനെ നിരത്തി ഇട്ട് കഴിഞ്ഞിട്ട് ഫുള്ളായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ചാക്കിട്ട് വെയിറ്റ് ഇട്ട് വെക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു പെട്ടിക്കകത്ത് എത്ര കിലോ, ഒരു 35 കിലോ ഈ പെട്ടിക്കകത്ത് 35 കിലോ പച്ചക്കായ അവറേയുള്ളൂ. അപ്പോൾ എത്ര കിലോ ഉണക്ക് കിട്ടും അതിനകത്ത്? അതിന് മുമ്പ് ഒരു 10 കിലോ മുകളിലോട്ട് അവറേ. നമ്മൾ കൃത്യം അങ്ങനെ നോക്കിയിട്ടില്ല, ഒരു അവറേ ഒരു 10 കിലോയ്ക്ക് മുകളിൽ. അത് വേനലും മഴക്കാലം അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ അതായത് ഇപ്പോഴത്തെ വില അനുസരിച്ചാണെങ്കിൽ ഒരു 8000 രൂപയുടെ മുതൽ ഈ പെട്ടിക്കകത്ത്. ഇപ്പോൾ ഞാൻ 30 കിലോ 35 കിലോ കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ഒരു 9000 രൂപയുടെ കായുണ്ട് അതിനകത്ത് ശരിക്കും വീഴുന്നുണ്ട്. ജി ചേട്ടൻ്റെ കൊക്കോ കൃഷി കാണാനാണ് നമ്മളിവിടെ വന്നതെങ്കിലും അദ്ദേഹത്തിന് കുറച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്ന ഒരു സംരംഭം കൂടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂല്യവർദ്ധന പ്രോസസ്സിങ് യൂണിറ്റിലാണ് ഒരു ചെറുകിട യൂണിറ്റ്. ഇവിടെ ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ, കൃഷിയിടത്തിൽ നിന്ന് തന്നെയുള്ള ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ അദ്ദേഹം തയ്യാറാക്കുന്നുണ്ട്. എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ജി ചേട്ടാ, എന്തൊക്കെ പ്രൊഡക്റ്റാണ് നമ്മുടെ ഇവിടെ ഉള്ളത്? നമ്മളിവിടെ ചെയ്യുന്ന ഡ്രൈ മീറ്റ് ചെയ്യുന്നുണ്ട്. പോത്തിറച്ചി അല്ലെങ്കിൽ കാളയിറച്ചി വരുന്നത് നമ്മൾ ഉണങ്ങി അത് പീസായിട്ടും ഇടിയിറച്ചിയായിട്ടും. ഇടിയിറച്ചി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. നമ്മൾ ഈ പോത്തിറച്ചി തന്നെ നമ്മൾ ചെറിയ പീസാക്കി ചുടിയിട്ട് ഇടിച്ച് തരുന്നു. ഇത് ഉണക്കിറച്ചിയായിട്ട് തരുന്നു. അപ്പോൾ അതിൻ്റെ വിലയൊക്കെ എങ്ങനെ വരും? ഇത് കിലോ 2000 രൂപ. ഈ ഇടിയിറച്ചിക്ക് കിലോ 2700 രൂപ. 700 രൂപ വരും. അല്ല, ഇത് ഒരു 250 ഗ്രാം പാക്കറ്റ്. ഇത് 1/2 കിലോ പാക്കറ്റായിട്ട് കുളിച്ച് ചെയ്യുന്നു. വിദേശത്തോട്ടൊക്കെ കൊണ്ടുപോകാൻ ആൾക്കാരും ചോദിക്കും, നമ്മൾ കൊടുത്തു വിടുന്നുണ്ട്. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ചക്കപ്പഴം തെര ഉണങ്ങിയത്. ചക്കപ്പഴം തെര, ചക്കപ്പഴം നമ്മൾ അതിൻ്റെ പൾപ്പെടുത്ത് മിക്സിയിൽ അടിച്ചിട്ട് നമ്മളത് തുറന്ന് കാണിക്കും. തെരയാക്കി വെച്ചിരിക്കും. ആ തെരയാക്കി നമ്മൾ ഡ്രയർ വെച്ച് ഉണങ്ങിയേക്കുന്നതാണ്. ഇതുപോലെ പീസായിട്ട് കിട്ടും. പിന്നെ എന്തൊക്കെയുള്ള ചക്ക? ഇത് ചക്കപ്പഴം ഉണങ്ങിയതാണ്. ചക്കപ്പഴം പീസായിട്ട് നമ്മൾ പച്ച പഴുത്ത ചക്ക ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് അത് ഡ്രൈ ആയിട്ട്. അപ്പോൾ ഇത് നമുക്ക് നേരിട്ട് കഴിക്കാം? അത് നേരിട്ട് കഴിക്കാം. ഇതിപ്പോൾ നമ്മൾ തേനകത്ത് ഇട്ടും വെച്ചിട്ടുണ്ട്. ഓ, തേൻ്റെ അത് അങ്ങനെ അങ്ങനെയും കഴിക്കാം. അല്ല, അങ്ങനെയും വിൽക്കുന്നു. അങ്ങനെയും വിൽക്കാം. ഓർഡർ അനുസരിച്ചാണ് നമ്മൾ അങ്ങനെയും ബൈക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം പ്രധാനമായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയായിട്ട് നമ്മൾ റെഡിയാക്കി വെക്കുന്നു. ഇത് മാങ്ങാപ്പഴം നമ്മൾ ഫ്രൈ ആയി തൊണ്ടി എത്തി ഉണങ്ങി വെച്ചേക്കുന്നതാണ്. ഈ സാധനം തന്നെയാണ് നമ്മൾ ഇതിനകത്തും ഇട്ട് വെച്ചേക്കുന്നത്. തേനകത്ത് ഇട്ട് വെച്ചേക്കുന്നത് ആണ്. ഇത് ഇച്ചിരി നേരം കൂന്നാലേ നമുക്ക് തിന്നതുള്ളൂ. ഇത് അല്ലെങ്കിൽ നല്ല കട്ടിയാണ്. ഇതിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല ഹാർഡായിട്ടിരിക്കും. നല്ലപോലെ ഉണങ്ങിയിട്ട് ഇത് പ്രിസർവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ എത്ര കാലം വേണം? എത്ര? ഇതിപ്പോൾ കഴിഞ്ഞ വർഷത്തെ സാധനമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഉണങ്ങി ഇതൊക്കെ ചക്കയുടെ തര ഇങ്ങനെ നമ്മൾ ഈ ഡ്രയർ വെച്ച് ഉണങ്ങി എടുക്കുന്നത്. ഇത് ഈ ഡ്രയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇലക്ട്രിക് ഡ്രയറാണ്. ഇതിനകത്ത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. 70 ഡിഗ്രി 60 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കിട്ടി. അപ്പോൾ എല്ലായിടത്തും ഒരേ ചൂടായിരിക്കും. ഇപ്പം നമ്മുടെ ചക്ക ഉണങ്ങി വെച്ചേക്കുന്നത് ഉണക്കം കഴിഞ്ഞാണ് നമ്മളെടുത്ത് പാക്ക് ചെയ്ത് മാറ്റിയില്ലെന്നുള്ളതേ ഉള്ളൂ. ഏത് സാധനം ഉണങ്ങി അത്ര ജാതിക്ക ഉണങ്ങാം. ജാതിക്ക
ജാതിക്ക് തുടങ്ങുക, ജാതി പത്ര തുടങ്ങാം. ഇതിപ്പോ എത്ര കാലമായി ഈ ഡ്രയർ വാങ്ങിയിട്ട്? ഇത് മേടിച്ചിട്ട് ഇപ്പൊ ഒരു വർഷം, ഒന്നര വർഷമായി. ഇതിപ്പോ ഇതിന്റെ മെച്ചനായിട്ട് നമ്മള് ഫ്രൂട്ട്സ് ഐറ്റംസ് തുടങ്ങണമെങ്കിൽ ഇതുപോലെ ടെമ്പറേച്ചർ കൺട്രോൾ തന്നെ വേണം. വെയിലത്ത് വെച്ചാലൊന്നും കാര്യമില്ല. വെയിലത്ത് വെക്കുന്നത് തന്നെയല്ല, സമയത്ത് ഉണങ്ങി കിട്ടിയല്ല. നമ്മള് വെയിലത്താണെങ്കിൽ പകല് ചെയ്യുമ്പോൾ രാത്രി ചൂടില്ലല്ലോ, അപ്പൊ അതിനകത്തൊരു ഫംഗസ് കയറും. ഇപ്പൊ ഇതാണെങ്കിൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഉണങ്ങി സാധനം വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തെടുത്താൽ മതി. അതേസമയം നമുക്ക് വേറെ ഇലക്ട്രിക് ടയർ, അല്ല ഇലക്ട്രിക് അല്ല, കറണ്ടിൻ്റെ വേറെ ടയർ ഉണ്ട് നമ്മൾ പുറകിൽ നിന്ന് തന്നെ കത്തിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഒരു ഡിഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൺട്രോളല്ല. ടെമ്പറേച്ചർ ഹൈ ആയി പോയി കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ഒക്കെ ഉണങ്ങുമ്പോഴത്തേനും അതിൻ്റെ കളറ് ഫെയ്ഡായി പോകും. അതാണ് അതിനകത്ത് ഒരു പ്രശ്നം. അത് പക്ഷേ നമുക്ക് കൃത്യമായിട്ട് നോക്കിയിരിക്കുകയും വേണം. നോക്കിയിരിക്കുകയും വേണം. ഒരു കഷ്ണം വിറക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞും പോകും, കളർ ഫെയ്ഡായി പോകും. ഇതിപ്പോൾ നമ്മൾ ഈ ചക്കപ്പഴം എന്ന് വെച്ചാൽ ഈ കളറിൽ തന്നെ ഉണങ്ങി കിട്ടിയല്ലോ, അതേസമയം നമ്മൾ മറ്റേതിനകത്ത് ഡാർക്കിഷ് കളറായി പോകും. അതാണ് അതിനകത്ത് വ്യത്യാസം വരുന്നത്. പിന്നെ എന്തൊക്കെ പ്രൊഡക്റ്റാണ് ഉള്ളത്? പിന്നെ ഉള്ളത് നമ്മൾ പാവയ്ക്ക ഉണങ്ങിയ തരിപ്പുണ്ട്. അതായത് കൃഷിയിടത്തുനിന്നുള്ള എല്ലാ സാധനവും ഇവിടെ സംസ്കരിച്ച് സൂക്ഷിക്കുന്നുണ്ട്. ആ ഇപ്പം നമ്മൾ ഇപ്പം പാവയ്ക്ക നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് നമ്മൾ ഉണങ്ങി അതുപോലെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നു. ഇപ്പം നമ്മൾ മാർക്കറ്റിലോട്ട് വിട്ടില്ല. ഇതാണ് നമ്മൾ വാട്ടി ഉണങ്ങുന്നത്. വാട്ടി ഉണങ്ങി ആ പാവയ്ക്ക നമ്മൾ മാർക്കറ്റിൽ നിന്ന് നല്ല പാവയ്ക്ക കിട്ടുന്നത് നമ്മള് വാട്ടി ഉണങ്ങി, മുളകൊക്കെ ഇട്ടല്ലേ, ആ മുളകൊക്കെ ഇട്ട് വാട്ടി ഉണങ്ങി, ഉപ്പ് കൊത്തിയ വാട്ടി ഉണങ്ങി വെച്ചേക്കുന്നത് റെഡി ടു മറ്റേ ഇത് റെഡി ടു ഫ്രൈ ആ കണ്ടീഷൻ. അത് പാത്രം തുറന്നപ്പോൾ തന്നെ ഒരു പാവയ്ക്കയുടെ നല്ല മണം വരുന്നുണ്ട്. ചീന്തങ്ങ ഉണങ്ങിയതാണ്. ചീന്തങ്ങ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് മരമുണ്ട്. ചീന്തങ്ങ ഉണങ്ങി സീസണില് നമ്മളിതുപോലെ ഇത് കട്ട് കളഞ്ഞ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നേരെ പൊടിച്ചിട്ട് ഡയറക്റ്റ് ഉപയോഗിക്കാം. ആ കാപ്പിപ്പൊടി ഉണ്ടല്ലേ. ആ അത് നമ്മുടെ കൃഷിയിടത്ത് നമ്മുടെ ഇടത്തെ തന്നെ സാധനം. ആ ഹാ ഇതിപ്പോ ആവശ്യക്കാര് പറയുന്നത് നമ്മൾ ഓർഡർ ചെയ്ത് പറഞ്ഞു കയറ്റി കൊടുക്കുന്നു. ഇപ്പൊ കൊറിയർ അയച്ചു കൊടുക്കുവാണ് കൊറിയറില്ല, നമ്മള് ആ കൊറിയർ വേണ്ടവർക്ക് കൊറിയർ അയച്ചു കൊടുക്കാം. അപ്പോൾ കൊക്കയുടെ സംസ്കരണം കണ്ടല്ലോ, പൊട്ടിക്കുക, ഇതുപോലെ ഒരു തടിപ്പൊട്ടിക്കകത്ത് ഇടുക, അതിനകത്ത് വെള്ളം മാർന്നു പോകുന്നതിനപ്പോൾ അത് പുളിച്ച് നമുക്കത് വെയിലത്തിട്ടോ അല്ലെങ്കിൽ ഡ്രയറിലോ അതുമല്ല എന്നുണ്ടെങ്കിൽ ഷെയ്ഡിലൊക്കെ ഇട്ട് ഉണങ്ങി നമുക്ക് നല്ല വില നേടിയെടുക്കാൻ പറ്റും. അതായത് അത്ര വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല. അപ്പം പച്ചയായിട്ട് വിൽക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നേട്ടം ഇങ്ങനെ ഉണങ്ങി വിൽക്കുന്നതാണെന്നുള്ളതാണ് അദ്ദേഹം നമുക്ക് പങ്കുവച്ച് തന്നൊരു കാര്യം. ഇപ്പം കൊക്കയുടെ വില 1000 മുകളിൽ എത്തിയിട്ട് വീണ്ടും ഒന്ന് താഴേക്ക് ചാഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കൊക്കോ ഒരു വില, കൃത്യമായിട്ടൊരു വില നിൽക്കുവാണെന്നുണ്ടെങ്കിൽ, അല്ലേ വേണ്ട, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൊക്കോ ഉള്ള കർഷകരെല്ലാം നല്ല രീതിയിൽ വരുമാനവും നേട്ടമൊക്കെ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ മൂല്യവർദ്ധിത സംവിധാനങ്ങളും ഒക്കെ പങ്കുവെച്ച് കർഷകശ്രീ ഇവിടെ നിന്ന് വിടുവാങ്ങുകയാണ്. ഇനി നമുക്ക് മറ്റൊരു കാർഷിക വിശേഷത്തിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.